എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ശ്രീ മൊയ്തു വാണിമേൽ അദ്ദേഹത്തിൻ്റെ 3 പതിറ്റാണ്ട് കാലത്തെ പത്രപ്രവർത്തന ജീവിതത്തിന് ശേഷം മറ്റൊരു രീതിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്, ഒരു ഫോട്ടോഗ്രാഫറായി. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അദ്ദേഹം പകർത്തിയ അപൂർവ ഇനം പക്ഷികളുടെ ചിത്ര പ്രദർശനമാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാനും പ്രതീക്ഷയല്ല. ഞാനും സാറിനെ പോലെ എഴുത്തും വായനക്കായിട്ട് ശാന്തമായിട്ട് വീട്ടിലിരിക്കണമെന്ന് വിചാരിച്ചാണ്. പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ക്യാമറ വാങ്ങി, ക്യാമറ ഉപയോഗിച്ച് തുടങ്ങി. ഒരു 2017 ഡിസംബറോടുകൂടിയാണ് ക്യാമറയും ലെൻസും ഒക്കെ ആയിട്ട് പിന്നെ തുടങ്ങുന്നത്. വീട്ടിൽ പോയാൽ വീട്ടിലെ മക്കൾ വീട്ടിലില്ല, പുറത്താളെ വൈഫാണ്. വൈഫിൻ്റെ പടം 1-2 ദിവസം എടുക്കുക, അല്ലെങ്കിൽ 3 ദിവസം എടുക്കുക. പിന്നെ തൊടിയിലിറങ്ങി പൂമ്പാറ്റയും ഒക്കെ എടുത്തു തുടങ്ങി. പിന്നെ അത് പക്ഷികളിലെത്തി. അപ്പോൾ പക്ഷികളുള്ള സ്ഥലത്തേക്കുള്ള യാത്രകളായി. പിന്നെ അത് അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങി. പക്ഷികളെ കുറിച്ച് കാര്യമായിട്ട് നമുക്കൊന്നും അറിയില്ല, അതിൻ്റെ പലതിൻ്റെയും പേരുകൾ പോലും അറിയില്ലായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് കുറേ ശരി പഠിച്ചു തുടങ്ങിയപ്പോൾ അത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് മനസ്സിലായി. പിന്നെ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കുകയും യാത്ര ചെയ്യുകയും ഫോട്ടോസ് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ മേലെ യാത്രകൾ തുടങ്ങി. രാജസ്ഥാനിൽ പോയി, കർണാടക, ഒഡീഷ, ഗുജറാത്ത്, ലാസ്റ്റിൽ ഉത്തരാഖണ്ഡ്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഇവിടെ തമിഴ്നാട്ടിൽ. ഒന്ന്, നമുക്ക് ഫോട്ടോഗ്രാഫി നന്നായിട്ട് അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോഴും അറിയില്ല. പിന്നെ അത്യാവശ്യമുള്ള ഉപയോഗിച്ച ശീലം കൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അറിയാമെന്ന് മാത്രം. ബേഡ്സിനെ നമ്മൾ പടം എടുക്കാൻ പോകുമ്പോൾ ബേഡ്സ് മനുഷ്യനോട് നിങ്ങളവിടെ ഇരിക്കുകയല്ല നിൽക്കുക എന്ന് പറഞ്ഞാൽ അയാളവിടെ നിൽക്കും. അപ്പോൾ ബേഡ്സ് അങ്ങനെ നിൽക്കില്ല. അവർ അവരുടെ സൗകര്യത്തിന്, അവരുടെ സ്വാതന്ത്ര്യത്തിന്. നമ്മൾ ചിലപ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ അത് പോകും, ചിലപ്പം പോകാതെ അവിടെ നിൽക്കും. അത് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്, അതങ്ങനെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പടങ്ങൾ കിട്ടും, ചിലപ്പോൾ അത് നഷ്ടപ്പെടും. അങ്ങനെ നമുക്ക് കിട്ടിയാലും ഒരുപാട് പടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏത് ഫോട്ടോഗ്രാഫറുടെ കാര്യത്തിലും അതായിരിക്കും ശരി. നല്ല ഫോട്ടോഗ്രാഫ്സ് പലതും നഷ്ടപ്പെടും, ചിലത് നല്ലത് കിട്ടും. അങ്ങനെ ലക്ക് കൊണ്ട് കിട്ടിയ കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ അല്ലാതെ കുറേ നേരം കാത്തിരുന്ന്, ചിലപ്പോൾ ദിവസങ്ങളോളം 2-3 ദിവസം പോയിട്ടൊക്കെ കിട്ടിയ പടങ്ങളുണ്ട്. റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാശ് കിട്ടും, ആ കാശ് ഏറെക്കുറേ കംപ്ലീറ്റ് തീർന്നു. പോകണമെങ്കിൽ കാശ് വേണം, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയിട്ടും പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഏതെങ്കിലും തരത്തിൽ പോകണം. ഇതിവിടെ നിർത്തി വെക്കാൻ എനിക്ക് കഴിയില്ല. അത് തുടങ്ങി വെച്ചൊരു ക്രേസാണ്. ആ ക്രേസ് പിന്നെ നമ്മളെ വിട്ട് പോവില്ല, നമ്മളെയും കൊണ്ടേ അത് പോവുള്ളൂ. അപ്പോൾ അതിന് തുടരണമെന്നാണ് ആഗ്രഹം.